സ്ത്രീയേക ദൈവത്തിൻ്റെ തന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം. യെഹെസ്കേൽ പ്രവാചകൻ്റെ ദീർഘയാത്രയെക്കുറിച്ചാണ് 28 വാക്യങ്ങളിലായി വിശദമാക്കുന്നത്. യെഹെസ്കേൽ ഇസ്രയേൽ ഗൃഹത്തിന് ഒരടയാളമായിരിക്കുമെന്ന് 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു. യെഹെസ്കേൽ ബാബിലോണിൽ പ്രവാസിയായി പാർക്കുമ്പോൾ തന്നെ സ്വദേശത്ത് വസിക്കുന്ന ഒരുവനെപ്പോലെയാണ് ഇവിടെ പ്രവചിക്കുന്നത്. 1-ാമത്തെയും 1-ാം അവസാനത്തെയും നാടുകടത്തലിനിടയ്ക്കുള്ള 11 വർഷത്തെ ഇടവേളയിലായിരുന്നു ഈ സംഭവം. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അത്യാവശ്യം ചില വീട്ടു സാധനങ്ങളുമായി പ്രവാചകൻ ഇവിടെ ഒരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നു. പ്രവാസികൾ പ്രവാസത്തിലേക്ക് പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 4-ാം വാക്യം, യാത്രക്കോപ്പ് പോലെ നിന്റെ ഭാണ്ഡം നീ പകൽ സമയത്ത് അവർ കാണുകയെ പുറത്തു കൊണ്ടുവരണം. വൈകുന്നേരത്ത് അവർ കാണുകയെ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടണം. അവർ കാണുകയെ നീ മതിൽ കുത്തിത്തുരന്ന് അതിൽ കൂടി അത് പുറത്തു കൊണ്ടുപോകണം. അവർ കാണുകയെ നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടണം. നിലം കാണാതെ വണ്ണം നിൻ്റെ മുഖം മൂടിക്കൊള്ളണം. ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിനൊരു അടയാളമാക്കിയിരിക്കുന്നു. മതിൽ കുത്തിത്തുരന്ന് അതിലൂടെ പുറത്തു പോകുന്നത് നശിപ്പിക്കപ്പെടുന്ന യെരുശലേം നഗരത്തിൽ നിന്നും വല്ല വിധത്തിലും രക്ഷപ്പെടാനുള്ള ജനത്തിൻ്റെ ബദ്ധപ്പാടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലം കാണാതെ വണ്ണം മുഖം മൂടിക്കൊണ്ടു പോകുന്നത് സിദക്കിയ രാജാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകുന്നതിനെ സൂചിപ്പിക്കുന്നു. കുത്തിത്തുരക്കപ്പെട്ട മതിലിൻ്റെ ദ്വാരത്തിൽ കൂടി യെരുശലേമിൻ്റെ പ്രഭു വെളിയിൽ പോകുമെന്നുള്ള യെഹെസ്കേൽ പ്രവാചകൻ്റെ പ്രവചനമാണ് 12-ാം വാക്യം. അവരുടെ ഇടയിലുള്ള പ്രഭു ഇരുട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും. അത് പുറത്തു കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തിത്തുരക്കും. കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും. ഞാൻ എൻ്റെ വല അവൻ്റെ മേൽ വീശും. അവൻ എൻ്റെ കെണിയിൽ അകപ്പെടും. ഞാൻ അവനെ കൽദേരുടെ ദേശത്ത് ബാബേലിൽ കൊണ്ടുപോകും. എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും. അവൻ്റെ ചുറ്റുമുള്ള സഹായക്കാരെ ഒക്കെയും അവൻ്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ 4 ദിക്കിലേക്കും ചിതറിച്ചു കളയും. അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിന്നിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവരറിയും. എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല മ്ലേച്ഛതകളെയും വിവരിച്ചു പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ, ക്ഷാമം, മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും. ഞാൻ യഹോവ എന്ന് അവരറിയും. ഈ വാക്യങ്ങളെല്ലാം നിറവേറിയതായി പിന്നീട് നാം വായിക്കുന്നുണ്ട്. ദൈവം നാം ഏവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.